ഞങ്ങളുടെ നിലവറകൾ കുഞ്ഞുങ്ങളെ കൊണ്ടും കുടുംബാംഗങ്ങളെ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. കുട്ടികളുടെ കയ്യിലാണെങ്കിൽ കളർ പുസ്തകങ്ങളും. ഹൃദയഭേദകം തന്നെ ഈ കാഴ്ച. ദ ഗാർഡിയൻ എന്ന് പറയുന്ന പത്രത്തിൻ്റെ പത്രപ്രവർത്തകനായ ലുക്ക് ഹാഡിങ് കുറിച്ച വാക്കുകളാണ് ഞാനിപ്പോൾ പറയുന്നത്. ജനങ്ങളും സൈനികരും കൊല ചെയ്യപ്പെടുന്ന കാഴ്ചകൾ, ആകാശത്തിൽ മിസൈൽ വർഷങ്ങൾ, ഛിന്ന ഭിന്നമാകുന്ന കെട്ടിടങ്ങൾ, പലായനം ചെയ്യുന്ന ഒരു ജനത. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം യൂറോപ്യൻ മേഖലയിൽ നടക്കുന്ന ഏറ്റവും വലിയ യുദ്ധമായ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ നേർപ്പതിപ്പാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഈ പറയുന്ന യുദ്ധങ്ങൾ ഇങ്ങിവിടെ കിടക്കുന്ന നമ്മളെ എങ്ങനെയെല്ലാം ബാധിക്കും? ഇപ്പോൾ റഷ്യയിലും ഉക്രൈനിലും സംഭവിക്കുന്നതെന്ത്? ഇത്തരത്തിലുള്ള കഥകൾ, ഇത്തരത്തിലുള്ള ചർച്ചകൾ ഒരു കഥ സൊല്ലട്ടുമ. സമാധാന ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളും ഫലം കണ്ടില്ല. റഷ്യ ഉക്രൈനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കാഴ്ചകളാണ് ഈ മണിക്കൂറുകളിലായി പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിഴക്കൻ ഉക്രൈനിൽ, അതായത് വിമതരുടെ നിയന്ത്രണത്തിലുള്ളതും അതേപോലെ തന്നെ റഷ്യയോട് കൂറുള്ളതുമായ ഉക്രൈൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഡൊണാറ്റ്സ്ക്, ലുഹാൻസ്ക് എന്നീ പറയുന്ന പ്രവിശ്യകളെ സ്വതന്ത്ര പ്രവിശ്യയായി അല്ലെങ്കിൽ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് പുടിൻ അവിടത്തേക്ക് സൈന്യത്തെ അയക്കുന്നു. ഐക്യരാഷ്ട്രസഭ ഉക്രൈൻ വിഷയത്തിൽ യോഗം ചേർന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു റഷ്യൻ പ്രസിഡന്റായിട്ടുള്ള വ്ളാഡിമിർ പുടിൻ യുദ്ധപ്രഖ്യാപനം നടത്തിയെന്നതും ഒരു വിരോധാഭാസം തന്നെയാണ്. കര, സമുദ്ര, വ്യോമ മാർഗങ്ങളിലൂടെ സമ്പൂർണ്ണമായിട്ടുള്ള ആക്രമണത്തിനാണ് റഷ്യ ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗം എന്ന വണ്ണം ഉക്രൈൻ തലസ്ഥാനമായിട്ടുള്ള കീവിൽ, കീവ് എന്ന് പറയുന്നതാണ് ഉക്രൈൻ്റെ തലസ്ഥാനം, കീവിലെ ഒരു സൈനിക വിമാനത്താവളം ആക്രമിക്കുന്നു. അതേപോലെ തന്നെ മറ്റൊരു വലിയ നഗരമായിട്ടുള്ള ഹർക്കീവിലെ വലിയ രീതിയിലുള്ള സൈനിക വ്യോമാക്രമണങ്ങൾ നടത്തുന്നു. അങ്ങനെ വലിയ പ്രഹരമാണ് ആദ്യഘട്ടത്തിൽ തന്നെ റഷ്യ ഉക്രൈന് നൽകുന്നത്. ഉക്രൈൻ പ്രസിഡന്റാണെങ്കിൽ ഉക്രൈനിൽ ഒരു സൈനിക വ്യവസ്ഥ, സൈനിക നിയമം നടപ്പിലാക്കുന്നു. ഒരു ആഭ്യന്തരമായിട്ടുള്ള ഒരു അടിയന്തരാവസ്ഥ നടപ്പിലാക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് 16 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള പുരുഷന്മാരോട് ആയുധമെടുത്ത് തെരുവുകളിലേക്ക് ഇറങ്ങാൻ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു. ഉക്രൈന് വേണ്ടി പൊരുതുന്ന ജനതയ്ക്ക് അവിടുത്തെ സർക്കാർ തോക്കുകൾ കൈമാറുന്നു. അതുപോലെ തന്നെ ഉക്രൈൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള അല്ലെങ്കിൽ ആ ജനതയുടെ നായകനായിട്ടുള്ള വ്ളോഡിമിർ സെലൻസ്കി തെരുവുകളിൽ തൻ്റെ ജനതയ്ക്ക് വേണ്ടി തോക്കേന്തുന്ന ഒരു കാഴ്ച കൂടി നമ്മൾക്ക് കാണാനാവും. എന്തൊക്കെയായിരുന്നാൽ കൂടിയും റഷ്യൻ സൈന്യത്തിന് മുമ്പിൽ ഉക്രൈൻ ജനതയ്ക്കും അതേപോലെ തന്നെ ഉക്രൈൻ എന്ന് പറയുന്ന ആ ഒരു നാടിനും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് നിലവിലുള്ളത്. പുടിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് അവിടുത്തെ ഇപ്പോഴത്തെ സർക്കാരിനെ മാറ്റി, അല്ലെങ്കിൽ വ്ളോഡിമിർ സെലൻസ്കി എന്ന് പറയുന്ന ആ ഒരു പ്രസിഡൻറ്റിനെ മാറ്റി അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരാളെ ആ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നതാണ്. ഇതുമൂലം ഒരു പാവ ഗവൺമെൻറ്റിനെ അവിടെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതും ഒരു വ്യക്തമായ അജണ്ട കൂടിയാണ്. വാർത്തകളിലും ദൃശ്യമാധ്യമങ്ങളിലും കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ചിട്ടുള്ള ഒരു മിക്ക കാര്യങ്ങളും. നമ്മളെ ബാധിക്കില്ലെന്ന് അല്ലെങ്കിൽ അതെല്ലാം നമ്മൾക്ക് യാതൊരുവിധ തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലെന്നാണ് നമ്മൾ കരുതിക്കൊണ്ടിരിക്കുന്നത് ഈ നിമിഷം വരെയും. പക്ഷേ ഇതെല്ലാം തന്നെ നമ്മുടെ നാടിനെയും പ്രതിസന്ധിയിലേക്കാക്കിയേക്കാം. എന്തൊക്കെയായിരിക്കും ഈ പറയുന്ന നമ്മുടെ നാടിനെ തന്നെ പിന്നോട്ടടിക്കുന്ന ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ, നമുക്കൊന്ന് പരിശോധിച്ചു പോകാം. എണ്ണവിലയായിരിക്കും നമ്മളെ ആദ്യമേ തന്നെ ബാധിക്കാൻ പോകുന്ന പ്രധാന വസ്തുത. ക്രൂഡ് ഓയിലിൻ്റെ വില നിലവിൽ $100 കഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. ആഗോള വിപണിയിൽ ഏകദേശം $5 വ്യത്യാസം ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു. നമ്മൾ ഇന്ത്യയിൽ കൂടുതലായിട്ട് ഇറക്കുമതി ചെയ്യുന്ന ബ്രെൻറ്റ് ക്രൂഡ് ഓയിൽ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഈ പറയുന്ന ഇതിന് 9% വർധനവ് നിലവിൽ ഉണ്ടായിട്ടുണ്ട്. 2014 സെപ്റ്റംബറിന് ശേഷം ഏറ്റവും വലിയ വിലവർധനമാണ് ഇപ്പോൾ നിലവിലുള്ളത്. യുദ്ധസമാനമായ സാഹചര്യം കൂടുതൽ കാലത്തേക്ക് നിലനിന്നാൽ ഈ പറയുന്ന വില ഏകദേശം $150-200 വരെ എത്തുമെന്നാണ് വിദഗ്ധ അഭിപ്രായമുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടി വർദ്ധിക്കുമെന്നുള്ളത് നോക്കിക്കാണേണ്ട മറ്റൊരു വസ്തുതയാണ്. ആഗോള വിപണിയിലെ ആകെ എണ്ണയുടെ ഏകദേശം 10% റഷ്യയിൽ നിന്നാണോ എത്തുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള ഉപരോധം റഷ്യയ്ക്ക് ഏർപ്പെടുകയാണെങ്കിൽ ഇത് ആഗോളതലത്തിൽ വലിയ രീതിയിലുള്ള ഒരു ലഭ്യതക്കുറവിന് കാരണമായേക്കാം. ഇതിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള വിലക്കയറ്റവും ആഗോളപരമായി നമ്മൾ നേരിട്ടേക്കാം. റഷ്യയിൽ നിന്ന് നമ്മൾ കൂടുതലായിട്ട് എണ്ണ ഇറക്കുമതി ചെയ്യുന്നില്ലെങ്കിലും ആഗോളതലത്തിലെ ഇത്തരത്തിലുള്ള വിലക്കയറ്റം നമ്മളെയും ബാധിക്കും. ഇന്ധന വില ഉയർന്നാൽ സ്വാഭാവികമായിട്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടി വർദ്ധിക്കുമെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നിലവിൽ ഇന്ത്യയിൽ ഏകദേശം 100 ദിവസങ്ങളിൽ കൂടുതലായിട്ട് ഇന്ധനവിലയിൽ പ്രകടമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെയില്ല. പല സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പുകൾ അവസാനിക്കുന്ന ഘട്ടത്തിൽ
ഏകദേശം മാർച്ച് പകുതിയാവുമ്പോഴേക്കും ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള ഒരു വില വർധനവ്, ഇന്ധന വില വർധനവ് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് യുദ്ധസമാനമായ സാഹചര്യം ഇപ്പോൾ നിലവിലുള്ളത് കൊണ്ട് തന്നെ. അടുത്തതായിട്ട് സ്വർണ്ണവിലയാണ്. സ്വർണ്ണവിലയിൽ വലിയ മാറ്റമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രാഷ്ട്രീയപരമായിട്ടുള്ള അനിശ്ചിതത്വം ആഗോളതലത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ സുരക്ഷിത നിക്ഷേപമെന്ന് കരുതുന്ന സ്വർണ്ണവിലയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് റെക്കോർഡ് വിലയിലേക്ക് ഇപ്പോൾ സ്വർണം എത്തിക്കൊണ്ടിരിക്കുന്നത്. ഭക്ഷ്യവസ്തുക്കളുടെ വിലവർദ്ധനവിനെക്കുറിച്ച് നമ്മൾക്കൊന്ന് പരിശോധിക്കണം. ഈ പറയുന്ന റഷ്യയും ഉക്രൈനുമാണ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് കയറ്റുമതി ചെയ്യുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഗോതമ്പിന് വലിയ രീതിയിലുള്ള വിലക്കയറ്റം ഉണ്ടായേക്കാം. ഏകദേശം 1/4 ഗോതമ്പ് റഷ്യയിൽ നിന്നും ഉക്രൈനിൽ നിന്നാണ് ലോകത്തിലേക്ക് എത്തുന്നത്. ഈജിപ്ത്, തുർക്കി, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഈ പറയുന്ന റഷ്യയിൽ നിന്നും ഉക്രൈനിൽ നിന്നും വലിയ രീതിയിലുള്ള ഗോതമ്പ് കയറ്റുമതി ഇപ്പോൾ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ റഷ്യ, ഉക്രൈൻ, കസാക്കിസ്ഥാൻ, റൊമേനിയ തുടങ്ങിയ രാജ്യങ്ങൾ ചരക്കുനീക്കം നടത്തുന്നത് കരിങ്കടൽ വഴിയാണ്. യുദ്ധവും ഉപരോധവും കൂടുതൽ നാൾ നീണ്ടു നിന്നാൽ ഈ പറയുന്ന വിലവർധനവ് എവിടെ ചെന്നെത്തിപ്പെടുമെന്ന് നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനാവില്ല. യുദ്ധം മുറുകിയാൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന, ഇന്ത്യയിൽ ഭക്ഷ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന എണ്ണയുടെ വിലയും വലിയ തോതിൽ വർദ്ധിച്ചേക്കും. കാരണമെന്തെന്നാൽ ലോകമെമ്പാടും ഏറ്റവും കൂടുതലായിട്ട് ഭക്ഷ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഈ പറയുന്ന സൺഫ്ലവർ ഓയിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് ഉക്രൈനിൽ നിന്നാണ്. കീവിൽ നിന്നുള്ള സൺഫ്ലവർ ഓയിലിൻ്റെ കയറ്റുമതി നിലച്ചു കഴിഞ്ഞാൽ സോയാബീൻ ഓയിലിൻ്റെയും പാം ഓയിലിൻ്റെയും വില വലിയ തോതിൽ വർദ്ധിച്ചേക്കും. യുദ്ധം ലോഹവിപണിയെയും പ്രതികൂലമായി ബാധിച്ചേക്കും. കാരണം പുകക്കുഴൽ നിർമ്മാണത്തിനും അതേപോലെ തന്നെ മൊബൈൽ ഫോൺ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്ന പലാഡിയം എന്ന് പറയുന്ന ഒരു ലോഹമുണ്ട്. ഈ പറയുന്ന ലോഹത്തിൻ്റെ ഏറ്റവും വലിയ ഉൽപാദകരാണ് റഷ്യ. റഷ്യയിൽ നിന്നുള്ള പലാഡിയം കയറ്റുമതി സ്തംഭിച്ചു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധി ലോകം തന്നെ നേരിട്ടേക്കും. അലുമിനിയം, കൊബാൾട്ട് തുടങ്ങിയ ലോഹങ്ങളുടെ നിർമ്മാണത്തിലും റഷ്യ വളരെ മുന്നിൽ തന്നെയാണ്. ഉപരോധവും യുദ്ധവും കൂടുതൽ കാലത്തേക്ക് നീണ്ടുനിന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ലോഹവിപണിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഉറപ്പിച്ചു പറയാനാകും. വൈദ്യുത വാഹനങ്ങൾ, കാറ്റാടികൾ, സൗരോർജ്ജ പാനൽ എന്നിവയുടെ ഉപയോഗം നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കൂടുതലായിട്ട് ചെമ്പ് ഉപയോഗിക്കേണ്ടതായിട്ടുമുണ്ട്. റഷ്യയിൽ നിന്നുള്ള ചെമ്പിൻ്റെ വരവ് നിലച്ചാൽ ഈ മേഖലയിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. കോവിഡ് മഹാമാരി ബാക്കി വെച്ചുപോയ സാമൂഹികപരമായും സാമ്പത്തികപരമായുമുള്ള പ്രത്യാഘാതങ്ങൾ ഇന്നും ഈ ഭൂമിയിൽ നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. ലോകം സമാധാനത്തിൻ്റെ പാതയിൽ എത്രയും പെട്ടെന്ന് തിരിച്ചു വന്നില്ലെങ്കിൽ, ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിച്ചില്ലെങ്കിൽ, യുദ്ധത്തിൻ്റെ പരിണിത ഫലങ്ങൾ ഇങ്ങ് ഈ കോണിൽ കിടക്കുന്ന നമ്മളെക്കൂടെ ബാധിച്ചേക്കാം. ചിലപ്പോൾ അതൊരു പക്ഷേ പെട്രോളിൻ്റെയും യാത്രാക്കൂലിയുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും ഭക്ഷ്യധാന്യങ്ങളുടെയും വിലവർധനവിലൂടെ ആയിരിക്കാം. അവസാനിക്കാത്ത കഥകളും നിലക്കാത്ത ചർച്ചകളുമായി മറ്റൊരു വീഡിയോയുമായി നമ്മൾക്ക് കണ്ടുമുട്ടാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.